ഇത്തവണത്തെ മലയാളികളുടെ ഓണാഘോഷം വീടുകളിലും ഫ്ളാറ്റുകളിലുമൊക്കെയായി ചുരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓണം മലയാളി ആഘോഷിച്ചിരുന്നത് എങ്ങനെയാണ്? നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? ഓണത്തിന് 10 നാൾ മുൻപ് അത്തം തൊട്ട് മുറ്റത്ത് പൂക്കളമൊരുക്കി ആഘോഷം തുടങ്ങും. ഓണം കഴിഞ്ഞ് 16-ാം നാൾ വരുന്ന മകം വരെ ഓണം ആഘോഷിക്കും. അത്രയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും ഓണം കഴിഞ്ഞ് 5 നാൾ കൂടി രേവതി വരെയെങ്കിലും ഓണാവേശം മലയാളിയുടെ മനസ്സിലും വീട്ടുമുറ്റത്തും നാടുകളിലും നിറഞ്ഞു നിൽക്കും. പൂക്കളത്തിൽ തുമ്പപ്പൂവിനാണ് പ്രാധാന്യം. തൂവെള്ള തുമ്പപ്പൂ ലാളിത്യത്തിൻ്റെയും തെളിമയുടെയും പരിശുദ്ധിയുടെയും ഒക്കെ പ്രതീകമാണ്. ആദ്യ ദിവസം തുമ്പപ്പൂ മാത്രം ഉപയോഗിച്ച് പൂവിടുന്ന രീതി ചിലയിടങ്ങളിലുമുണ്ട്. ഓണനാളുകളിലെ ഏറ്റവും തിരക്കേറിയ ദിവസം ഉത്രാടമാണ്. അന്ന് തൃക്കാക്കരയപ്പനെ ഒരുക്കണം. ഓണസദ്യയ്ക്ക് വേണ്ട പച്ചക്കറികൾ അരിഞ്ഞു വയ്ക്കണം. പുത്തനുടുപ്പുകൾ തയ്യാറാക്കി വയ്ക്കണം. വീട്ടിലെല്ലാവർക്കും തിരക്കോട് തിരക്ക്. ശരിക്കും ഒരു ഉത്രാടപ്പാച്ചിൽ തന്നെയാണത്. ഓണസദ്യ ഒരുക്കി എല്ലാ വിഭവങ്ങളിൽ നിന്നും അല്പം വീതമെടുത്ത് കുടുംബത്തിലെ മൺമറഞ്ഞുപോയ പൂർവികരെ സങ്കല്പിച്ച് സമർപ്പിക്കുന്ന ആചാരവും ചിലയിടങ്ങളിലുണ്ട്. പാടവരമ്പിലും തൊടിയിലുമുള്ള തുമ്പയും മുക്കുറ്റിയും തിരുതാളിയും കാകപ്പൂവും ഒക്കെ പറിക്കുമ്പോഴാണ് പൂവിളി. പൊന്നോണക്കാലത്തെ വിളിയാണത്. പൂവിളിയും ഓണത്തിൻ്റെ ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മകളിലൊന്നാണ്. തുമ്പിതുള്ളലും പൂമുഖത്ത് തൃക്കാക്കരയപ്പനെ ഒരിക്കലും അടുക്കളയിലെ സദ്യയൊരിക്കലും ഓണക്കളികളും എല്ലാം ഓണത്തിൻ്റെ ഗൃഹാതുരതയിലേക്ക് മലയാളിയെ മടക്കിക്കൊണ്ടുപോകുന്ന ചില നല്ല ഓർമ്മകളാണ്.